പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഇൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിരുന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഇൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഒക്ടോബർ മാസം 14 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കേടുവരുത്താത്ത വിശ്വാസം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, ദാനിയേൽ പ്രവചനം 6:23. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന, ഇടപെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ദാനിയേൽ പ്രവചനമാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ആഴമായി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് വലിപ്പമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ആരാധിക്കുന്ന ഭക്തന്മാരോടും പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോടും ശത്രുവിന് വലിയ എതിർപ്പുണ്ടെന്ന് കാണാൻ കഴിയും. പക്ഷേ ആരാധിക്കുന്ന ഭക്തന്മാരും പ്രാർത്ഥിച്ചതിൻ്റെ ഭക്തനും ആ എതിർപ്പിൽ നിന്ന് ശത്രുവിന് ജയിക്കുന്നതും കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആരാധിക്കുന്നവരാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി നാളത്തെ നിങ്ങളുടെ ചവിട്ടുപടിയാണ്, നിങ്ങളുടെ ഉയർച്ചയാണ് തിരിച്ചറിയണം. എങ്കിൽ ഞാനും നിങ്ങളും വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ രാജകൽപ്പന പ്രകാരം സിംഹക്കുഴിയിലേക്ക് എടുത്തെറിയുന്നത് കാണാൻ പറ്റും. അവിടെ നിന്ന് വിശ്വസിച്ച ദാനിയേലിനെ യാതൊരു കേടും കൂടാതെ സിംഹത്തിൻ്റെ വായടച്ചുകൊണ്ട് ദാനിയേലിനെ പുറത്തു കൊണ്ടുവരുന്നതും എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. രാജാവിൻ്റെ വിശ്വാസം പോലും മാറ്റിമറിക്കുന്ന രീതിയിൽ ദാനിയേലിൻ്റെ ദൈവം ദാനിയേലിന് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ നമ്മെ കരുതുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അനുവദിക്കുന്ന എല്ലാ പ്രതികൂലത്തിലും പ്രശ്നത്തിനകത്തും യാതൊരു കേടുപാട് കൂടാതെ നമ്മെ അതിശയത്തോടെ മുമ്പോട്ട് നടത്തുന്ന ദൈവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 1:15. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനീതി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ അതിശക്തമേറിയ ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ച ദൈവത്തെ ഉറപ്പിച്ച് വിളിച്ചു പറയുന്ന വാക്യമാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ അവൻ എന്നെ കാക്കാനും സൂക്ഷിപ്പാനും ശക്തനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ അനവധി പ്രതികൂലങ്ങൾ, അനവധി പ്രാവശ്യം തന്നെ അല്ലെങ്കിൽ കാരാഗ്രഹവാസത്തിലും പ്രതികൂലത്തിലും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിനകത്തെല്ലാം താൻ വിളിച്ചു പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ നോക്കേ, നാളുകളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ, അല്ലെങ്കിൽ കൂടെ കപ്പലിലായിരുന്ന എല്ലാവരെയും പ്രതീക്ഷ അവസാനിച്ചു, എല്ലാവരും അവസാനിക്കുമെന്ന് പറയുമ്പോഴും, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 27:23-24. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്
പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. പൗലോസ് അപ്പോസ്തലൻ കൂടെ നിൽക്കുന്നവർ നീണ്ട നാളുകളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണുന്നില്ല, എല്ലാ പ്രതീക്ഷയും അവസാനിക്കുമ്പോഴും ഹല്ലേലൂയ എങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മധ്യത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നായിരുന്നു. ഹല്ലേലൂയ, ഇതിനകത്ത് ഈ കപ്പലിൽ നിൽക്കുന്ന ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അവരെയെല്ലാം എൻ്റെ ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വെളിപ്പാട് പുസ്തകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ യോഹനാൻ അപ്പോസ്തലനെ ഇതാ ഡൊമീഷ്യൻ ചക്രവർത്തി ഹല്ലേലൂയ പത്മോസ് എന്ന ദ്വീപിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ അവിടെ ആ പത്മോസ് ദ്വീപിൽ പോയി ആരും തിരിച്ചു മടങ്ങി വന്നിട്ടില്ല. പക്ഷേ പത്മോസിൻ്റെ അനുഭവത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദൈവം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ റിയൽ ഫെയ്ത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഫെയ്ത്തിൽ നിങ്ങൾ കാണുന്ന പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു കേടുപാടുകളും വരുത്താതെ എൻ്റെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മുൻപോട്ട് നടത്തുക തന്നെ ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ നടക്കുന്നത്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളും എൻ്റെ കൂടെ ചോർന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ സൂക്ഷിക്കുന്ന, ഞങ്ങളെ കേടുവരുത്താതെ ഞങ്ങളെ മുൻപോട്ട് നടത്തുന്ന ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഏത് പ്രതിസന്ധിയിൽ, ഏത് പ്രതികൂലത്തിൽ, രോഗത്തിൻ്റെ അനുഭവമാണെങ്കിലും കർത്താവേ, അതിനകത്ത് നിന്നെല്ലാം ഞങ്ങളെ സുരക്ഷിതമായിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ അത്ഭുതമാക്കി പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി നന്ദി. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും ഈ പ്രഭാതം ഒരു അത്ഭുതമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നമുക്ക് അറിയാം, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ആരാധന നടക്കുന്നു. ആ ആരാധനകളുടെ ഡീറ്റെയിലുകൾ നിങ്ങൾ ചോദിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അറിയാം നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും, അറിയാം നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. അറിയാം അനേക ആയിരങ്ങൾക്കത് വിടുതലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് കൂടുതൽ നിങ്ങൾ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.